ഞങ്ങൾ പോവാം. അപ്പൊ ഞങ്ങള് 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 പോട്ടെ. ഹലോ, അപ്പൊ ഞങ്ങള് ആയിരം പൊൻപണം വീണു കിട്ടി, നമുക്കായിരം പൊൻപണം വീണു കിട്ടി. ആലിപ്പഴം പുല്ലെ ഞാവൻ പഴം പുല്ലെ, ആയിരം പൊൻപണം വീണു കിട്ടി. ആയിരം പൊൻപണം വീണു കിട്ടി, നമുക്കായിരം പൊൻപണം വീണു കിട്ടി. ആലിപ്പഴം പോലെ ഞാവൽ പഴം പോലെ, ആയിരം പൊൻപണം വീണു കിട്ടി. എന്താ ചേടാ പറഞ്ഞ ചതിച്ച എന്താ പറ്റടാ? നോക്കട്ടെ നീ. എന്താ ഡാ ആക്സിഡന്റ് ഒടിഞ്ഞു കേട്ടാ? അയ്യോ, നിന്റെ കൂടെയൊക്കെ ഈ വണ്ടി കയറി എന്നെ പറഞ്ഞാ മതി. ഇവിടെ അടുത്ത് വല്ല വർക്ക്ഷോപ്പ് ഉണ്ടോ നോക്കാം. വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്ന കാര്യമില്ല, നേരം വെളുത്ത് പുതിയ ആക്സിഡന്റ് വാങ്ങി വന്നാലേ നന്നാക്കാൻ പറ്റൂ. അഞ്ഞൂറ് രൂപയും പോയി, ഉറക്കവും പോയി. അഞ്ഞൂറ് രൂപ പോന്നേ പോട്ടെ, ബാക്കി 2500 ഉണ്ടല്ലോ. ഉറക്കം കളയാൻ ഞാൻ ഇല്ല, ഞാൻ ഉറങ്ങാൻ പോവാ. ചെന്നേരം ഉറങ്ങ. ഗുഡ് നൈറ്റ്. സാറേ സാറേ, തീപ്പെട്ടി ഉണ്ടോ? തന്ത, ആ പഴം തന്ത. തന്തയൊന്നുമില്ല, സ്വപ്നം കണ്ടത്. തീപ്പെട്ടി ചോദിച്ചോണ്ട് വന്നു. നീ സ്വപ്നം കണ്ടാന്ന് ചുമ്മാരി. ഞാൻ ഈ കാറി കിടക്കത്തില്ല, ഇതിന്റെ തീപ്പെട്ടി ശവത്തിന്റെ മണം ഉണ്ട്. ഞാൻ എന്റെ വീട്ടിൽ പോവാ. പാതിരാത്രിക്ക് വണ്ടി ഒന്നുമില്ല, നീ അവിടെ കിടക്കാൻ നടന്നു പോയിക്കോളാം. അതിക്കെ നമുക്ക് ആ കടപ്പുറത്ത് പോയി കിടക്കാം. ആ തന്ത അതുകൊണ്ട് നീ ക്ലാസ് കയറിയത് വർഷത്തിനെ പിടിച്ച വണ്ടി. ആൾക്കാരുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും? എന്താ പണ്ട് സെമിത്തേരി പോയി ഒറ്റയ്ക്ക് കിടക്കാന്ന് പറഞ്ഞ് വാത് വെച്ചിട്ടുള്ളവനാ ഞാൻ. എന്നിട്ട് കിടന്നിട്ടുണ്ടോ? അടുത്തവരെയൊക്കെ പോയി കിടക്കും. തല്ലേക്ക് ഒന്നുകൊണ്ടേ നടണം. തല്ലു ഉറക്കാൻ പറ്റുന്ന ആ സാധനത്തിന്റെ മുഖം ഞാൻ ശരിക്ക് കണ്ടതുപോലെ ഉണ്ട്. ഇക്കണക്കിന് ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന കാര്യം സമ്മതിക്കണം. എന്താണോ എന്താ ഒരു ലൈറ്റ് ഞാൻ കണ്ടു, അത് പെട്ടെന്ന് കാണുന്നു. കടലിൽ പോയി ചത്താരെങ്കിലും ആണോ? തേങ്ങാ പോലെ. ഇപ്പൊ ഞാനും കണ്ടു. തോണ്ടേ ആ തോണ്ടേ ആ എന്നാ നമുക്ക് പോവാം. കുറച്ച് കഴിയട്ടെ, ചിലപ്പോ വല്ല സ്മഗ്ലിംഗ് പാറ്റുമല്ലോ ആയിരിക്കും. അതൊക്കെ പറടാ, അവന്മാരെ കേട്ട വലിയ കുഴപ്പാ. ഇപ്പൊ പ്രയത്നക്കാരിലും വലിയ പുലിവാലായിട്ടോ ടീച്ചറെ. തോണ്ട ആള് ആണോ? തോണ്ടെവിടെ ശിവ? തോണ്ട അവിടെ 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 രണ്ട് കാല്. അയ്യോ കാലോ. നോക്ക യൂസഫ്. ഫ്രാൻസിസ്. സീബർ ജേക്കബ്. കാറിലുണ്ട്. ചരക്കെത്തിയിട്ടില്ല, രണ്ടു ദിവസം ലേറ്റ് ആവും. അതെന്താ? ബോംബെ കസ്റ്റംസ് ഇത്തിരി സ്ട്രോങ് ആണ്, അതുകൊണ്ട് നിഷ വഴി മാറിയാണ് വരുന്നത്. ഓഹോ. എന്തായാലും ശനിയാഴ്ച രാത്രി സാധനം ഇവിടെ എത്തിയിരിക്കും. കൊച്ചിയിൽ രണ്ടാൾ കൂടി മെസ്സേജ് കൊടുക്കാനുള്ളൂ. ഞാൻ വരട്ടെ. ഓക്കെ. കണ്ടിരുന്നെ കൊന്നേനെ അവര്. ഇന്നാരെ കണി കണ്ടാണ് അവ ഇറങ്ങിയത്? അവന്മാരുടെ വണ്ടിയാണ് തോന്നുന്നത്.
എന്ത് പറ്റി? വണ്ടിയുടെ ആക്സിൽ ഒടിഞ്ഞു. ഓ, ഈ രാത്രി ഇനി എന്ത് ചെയ്യും? ടൗണിലൂടെ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, വണ്ടി ഒറ്റക്കിട്ട് പോവാൻ പേടി. വേറെ എന്തെങ്കിലും സഹായം വേണോ? ഓ വേണ്ട. എന്നാൽ ഞങ്ങൾ പോക്കട്ടെ. ഓ, കണ്ട കള്ളക്കടത്തുകാരാണെന്ന് പറയത്തില്ല, നല്ല മനുഷ്യരല്ലേ? എന്താ കള്ളക്കടത്തുകാർ കോമ്പുണ്ടോ? അവരും മനുഷ്യരന്നെ. ശനിയാഴ്ച രാത്രി ഇവിടെ വന്നാ ഈ പരിപാടി എങ്ങനെ നടക്കുന്നെന്ന് കാണാമായിരുന്നു. യോ, ഞാനില്ലേ. ഒരു സൂത്രം ഉണ്ടായിരുന്നു. ഈ സ്വർണം വന്ന് ഇറങ്ങുമ്പോ പോലീസ് വേഷത്തിൽ നമ്മൾ ഇടയിലോട്ട് ചാടും. അപ്പൊ അവര് ജീവനും കൊണ്ടുപോടും. നമ്മൾ ഒരു പെട്ടി സ്വർണമായിട്ട് അങ്ങ് മുങ്ങും. എത്ര ലക്ഷം രൂപ കിട്ടുമല്ലേ? നമ്മളും മുങ്ങേണ്ടി വരും. 3 ദിവസം കഴിയുമ്പം പൊങ്ങും. ചത്തു പഴുത്ത് നല്ല 2 പൂവമ്പഴങ്ങള് ദൂണ്ട അവിടെ. ചേടാ, കാശുണ്ടാക്കാൻ ഈ പാടുമല്ലോ പറഞ്ഞു. ഈ കാര്യം ചെന്ന് കസ്റ്റംസ് പറഞ്ഞ പോലെ. പറഞ്ഞതുപോലെ അതൊരു ഐഡിയ ആണല്ലോ. റിസ്ക്കും കുറവ്. നമ്മൾ വിവരം കൊടുക്കുന്നു, കസ്റ്റംസുകാർ വന്ന് സ്വർണം പിടിക്കുന്നു. പിടിച്ചെടുത്ത സ്വർണത്തിന്റെ വിലയുടെ 20% നമുക്ക് കിട്ടുന്നു. 10 ലക്ഷം രൂപയുടെ സ്വർണം ഉണ്ടെങ്കിൽ 2 ലക്ഷം രൂപ. എന്റെ അമ്മു, നമുക്കതങ്ങ് കാച്ചാം. അവരെങ്ങാനും അറിഞ്ഞാ നമ്മളെ കാച്ചൊന്നു മാത്രമല്ല, നമ്മുടെ കുടുംബം കൂടെ കൊളന്നുകൊണ്ടും. എടാത് അവരറിഞ്ഞാലല്ലേ. ഇതെങ്ങനെ അറിയാനാ? ഇൻഫോർമറെ പറ്റി ഒരു വിവരവും അവർ പുറത്തുവിടത്തില്ല. അതെല്ലാം ഡിപ്പാർട്ട്മെന്റിലെ ഡെഡ് സീക്രട്ട് ആയിരിക്കും. പിന്നെ നമുക്ക് വേണമെങ്കിൽ പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടാം. നീ സീരിയസ് ആയിട്ട് പറയുന്നു? അതെ. എടാ, നമ്മൾ രക്ഷപ്പെടുകൂടാ. ഭാഗ്യം ആ തന്തയുടെ ശവത്തിന്റെ രൂപത്തിൽ വന്ന് നമ്മളെ ഇവിടെ കൊണ്ടെത്തിച്ച. അല്ലെങ്കിൽ നമ്മളിവിടെ വരാനും ആക്സിൽ ഉടിയാനും നമ്മളെ സ്വപ്നം കാണിച്ച് പേടിപ്പിച്ച് പുറത്തിറക്കി ഇതൊക്കെ കാണിക്കാനും അവസരം ഉണ്ടായതെങ്ങനെ? തീക്കളിയാവൂ. ഒരു മണ്ണാങ്കട്ടയില്ല. എല്ലാം ഞാൻ ഏറ്റു. നിനക്ക് എന്റെ കൂടെ നിൽക്കാം. ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയപ്പോ നിന്റെ മനസ്സ് വെച്ചാ പോരെ. അത് അബുവിനോട് പറയാൻ പോയത് എന്തിനാ? ഇപ്പൊ പകുതി അവനും കൊടുക്കണ്ടേ? കൊടുക്കണം. എടാ, ബുദ്ധി വേണം, ബുദ്ധി. എനിക്ക് ഇത്ര ബുദ്ധിയേ ഉള്ളന്നേ. ഇതിന്റെ ഒരു പങ്ക് കിട്ടണമെന്ന് വലിയ ആർത്തി ഒന്നും അബുവിനില്ല. എങ്കിലും അവൻ പിന്മാറിക്കോട്ടെ, നമുക്ക് ഇൻഫോം ചെയ്യാം. നിനക്ക് ഒറ്റയ്ക്ക് പോവാൻ പേടിയാണ്, ഞാനിവിടെ വരാം. കിട്ടണം, നമുക്ക് ഒന്നിച്ച് പങ്കുവെച്ചുകൂടെ. ഇങ്ങനെയുണ്ടോ ഒരു അത്യാഗ്രഹം? ഇൻഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അബു ഉണ്ടാവും കൂടെ. ഇവൻ ഇത് ആർക്കും ആർക്കും ഉപകാരമില്ലാതാക്കും. ഒന്നുകൂടെ ആലോചിച്ചിട്ട് മതിയും തന്നെയാണ് എനിക്കും. കുഴപ്പമുണ്ടാവുന്ന കാര്യമാണെങ്കിൽ നമുക്ക് വേണ്ട ആകാശ്. ഇനി എന്താ ആലോചിക്കാനാ? ആലോചിച്ചാലോചിച്ചിരുന്നോ? മിടുക്കന്മാര് ചരക്കൊണ്ട് പോകും. ഇതാണേ പണ്ടുള്ളവര് പറയണത്, എറിയാൻ അറിയാവുന്നതിന്റെ കയ്യിൽ വടി കൊടുക്കണം. ഞാൻ വടി ബാലേട്ടിന്റെ തരാം. ബാലേട്ടനെ കൂടെ എറി. അബു വന്നല്ലോ. എന്റെ അബു, ഇവന്റെ കാര്യം വിട്. ഇവൻ അത്രക്കുള്ള വൈഭവേ ഉള്ളൂ. നീ ഇതുമാതിരി ആയിപ്പോയല്ലോ. ഇതുപോലൊരു ചാൻസ് ജന്മത്ത് കിട്ടുമോ? സംഗതിയൊക്കെ ശരിയാ, എന്നാലും ചെയ്യണത് ഒരു ചതിയാണെന്ന് ആലോചിക്കുമ്പോ. ചതിയോ? ഇതാപ്പൊ നന്നായി. നാടിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് തുരങ്കം വയ്ക്കുന്ന കള്ളക്കടത്തുകാരെ പിടിക്കാൻ സഹായിക്കുന്ന എങ്ങനെയാ ചതിയാവുന്നേ? ഇതൊരു സാമൂഹ്യ സേവനം കൂടിയാണ്. കാശിന്റെ കാര്യം വിട്. രാഷ്ട്രബോധമുള്ള ചെറുപ്പക്കാരെന്ന നിലയിലെങ്കിലും നമ്മൾ ഇതിന് അനുവദിക്കാമോ? അതെന്താ നിങ്ങൾ ചിന്തിക്കാത്തേ? എത്ര മണിക്ക് ഏത് സ്ഥലത്ത് വെച്ച്? അതിനെ കുറിച്ച് അവരോലും സംസാരിച്ചോ? ശനിയാഴ്ച രാത്രി എത്തും എന്ന് മാത്രമേ ശരിക്ക് കേട്ടുള്ളൂ അല്ലേ? അത് ശരി. ബെനിഫിറ്റ്സ് കിട്ടുകയാണെങ്കിൽ ഒരാളുടെ പേരിൽ വേണോ അതോ രണ്ടാളുടെയും പേരിൽ വേണോ? ആരുടെയെങ്കിലും ഒരാളുടെ പേരിൽ മതി. ശിവശങ്കറിന്റെ ഇനീഷ്യൽ പി. അഡ്രസ്? സാർ, രഹസ്യമായിരിക്കുമല്ലോ. ഷുവർ ഷുവർ.
ഫോട്ടോഗ്രാഫർ തം കുറച്ചിങ്ങോട്ട് ഇങ്ങോട്ട് സാർ പ്ലീസ് സാർ കൂടെ അമ്മേ അമ്മേ ഈ പ്രേമേ അമ്മേ എന്താടാ അമ്മേ എന്താ പേടിപ്പിച്ചു കളഞ്ഞല്ലോ നീ പേടിപ്പിക്കും ഞാൻ എല്ലാരും പേടിപ്പിക്കും ഈ പൂക്കാട്ടുശ്ശേരി ശിവശങ്കറിന്റെ ഒരു വിലയില്ലേ ലോട്ടറി വലിയത് അടിച്ചു ലോട്ടറി ആർക്ക് വേണം ലോട്ടറി അമ്മ ഇനി പാലൊന്നും പുറത്തു കൊടുക്കണ്ട നമുക്ക് കുടിക്കാനുള്ള പാലേ ഇവിടെ ഉള്ളൂ ഈ കാര്യം പറ അമ്മ ഇത് നോക്കമ്മേ ഒരു കോടിയുടെ സ്വർണം പിടിച്ചിരിക്കുന്നു ഞാൻ കിട്ടാൻ പോകുന്നത് 20 ലക്ഷമാ എനിക്ക് 10 ലക്ഷം അബൂന് 10 ലക്ഷം ഈശ്വരാന്ന് വിളിക്കാതെ അമ്മേ ശിവശങ്കരാന്ന് വിളിക്കേ കല്യാണം കിട്ടിയ റെഡി ആയിക്കോ അല്ല ഒരു മിനിറ്റ് അപ്പേ അബു ഇനി നിന്റെ കെട്ടി 1 ലക്ഷം രൂപ പോകുന്നു അബു ഏട്ടാ പിടിച്ചാ 1 കോടിയുടെ സ്വർണം പിടിച്ചു കൊണ്ടുവന്നില്ലേ മോളെ അവൾക്ക് ക്ലാസ് ഉണ്ടമ്മേ ഇന്നാള് ബാലേട്ടൻ വന്നപ്പോ ഞാൻ വരാൻ പുറപ്പെട്ടതാ സമ്മതിക്കണ്ടേ എനിക്ക് സങ്കടം വന്നു അത് പിന്നെ അമ്മയുടെ അടുത്ത് വരുമ്പോ 2 ദിവസം താമസിക്കാനുള്ള ഒരുക്കത്തിൽ വേണ്ടേ വരാൻ നീ ഒന്ന് വിട്ടു തന്നെ തിരിച്ചു പോകുമ്പോ ആൾക്കാരെന്ത് പറയും ഏതായാലും ഇപ്പൊ നിന്റെ സങ്കടം തീർന്നല്ലോ ശിവനന്തി അമ്മേ അവൻ കോഴിക്കോട് പോയിരിക്കുക കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ നീ സംഗതി അത് തന്നെയാണല്ലേ പത്രത്തിൽ വാർത്ത വേണ്ടു പക്ഷെ നമ്മൾ പറഞ്ഞു കൊടുത്ത പാർട്ടി തന്നെയാണ് പിടിച്ചെന്നറിയില്ലല്ലോ ഉടനെ പുറപ്പെടണം എന്ന് കരുതിയതാ പക്ഷെ ഓടിക്കറി വരുമ്പോ ആൾക്കാർക്ക് എന്തെങ്കിലും സംശയം തോന്നിയാലോ ഈശ്വരാധീനം കൊണ്ട് പുറത്താരും അറിഞ്ഞിട്ടില്ല സമയത്തിന് ബാലേട്ടനെ ഇവിടെ ഉണ്ടായ ഭാഗ്യായി അല്ലെങ്കിൽ അവൻ ഇങ്ങനെ പോയി ഇൻഫർമേഷൻ കൊടുക്കാൻ ധൈര്യം ഉണ്ടാവോ പാവം കാശൊന്നും കിട്ടും ചെക്ക് ഇന്ന് കിട്ടുമെന്ന് പറഞ്ഞാ പോയേക്കണേ അബുണ്ട് കൂടെ ബാലേട്ട ശിവനൊരു പിടിപ്പില്ലാത്തവനാ കാശ് കിട്ടിയാ ബാലേട്ടൻ തന്നെ ഒരാഴ്ചയും കൂടി ലീവ് എടുത്ത് വിടുമെന്ന് എല്ലാ കാര്യവും പറഞ്ഞു കൊടുക്കണം ലീവ് കിട്ടുമോ നോക്കട്ടെ ഞാൻ വരുന്നവരെ ക്ഷമിക്കാൻ തോന്നിയില്ലല്ലോ അവന് ഇത്രയും കാശ് കൊട്ടിക്കെങ്ങനെ കൊണ്ടുപോകും പാമോളെ